ആർഎസ്എസ് പരിപാടിയിൽ പ്രസംഗിച്ചെന്ന വിവാദത്തിൽ കെ എൻ എ ഖാദർ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് വിശദീകരണം കൈമാറി. എല്ലാ മത സാമുദായിക വിഭാഗങ്ങൾക്കിടയിലും പ്രഭാഷണ വേദികളിലെ മുസ്ലിം ലീഗിന്റെ മുഖമായി അറിയപ്പെടുന്ന കെ എൻ എ ഖാദറിനെതിരെ കടുത്ത നടപടിയെടുക്കുന്ന കാര്യം സംശയമാണ്. എങ്കിലും അടുത്ത ദിവസം ചേരുന്ന ലീഗ് നേതൃയോഗത്തിൽ വിശദീകരണം പരിശോധിച്ച് തുടർ നടപടി ആലോചിക്കും. ആർഎസ്എസ് പരിപാടിയിൽ പങ്കെടുത്തുവെന്ന പ്രചാരണം ശരിയല്ലെന്നാണ് കെ എൻ എ ഖാദർ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കൈമാറിയ വിശദീകരണത്തിലെ പ്രസക്ത ഭാഗം. സ്നേഹബോധി എന്ന ശ്രീബുദ്ധന്റെ പ്രതിമ അനാച്ഛാദന ചടങ്ങിലാണ് പങ്കെടുത്തതെന്നും കെ എൻ എ ഖാദർ വിവാദം ആരംഭിച്ചതിന് പിന്നാലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ദുഷ്പ്രചരണം അവസാനിപ്പിക്കുകയാണ് നല്ലത്, തെറ്റായ ഒരു കാര്യമാണ്. ആർഎസ്എസിന്റെ പരിപാടിക്ക് ഞാൻ പോയിട്ടില്ല, പോകുന്ന പ്രശ്നമില്ല. സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിലാണ് പോയത്. മുസ്ലിം ലീഗ് പാർട്ടിയുടെ കൽപ്പനകൾ ശിരസ വായിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ഖുറാനും ബൈബിളും വേദങ്ങളുമെല്ലാം തന്റെ പ്രസംഗത്തിൽ വിഷയമായിട്ടുണ്ട്. എന്നാൽ മുസ്ലിം ലീഗ് പാർട്ടിക്കോ വിശ്വാസത്തിനോ അവമതിപ്പുണ്ടാകുന്ന പെരുമാറ്റമോ പ്രസംഗമോ തന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. എന്നും അടിയുറച്ച മുസ്ലിം ലീഗുകാരനായി തുടരും. തന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന് പാർട്ടി നേതൃത്വത്തിന് ബോധ്യപ്പെട്ടാൽ നേതൃത്വം പറയുന്ന ഏത് ശിക്ഷാ നടപടിയും ശിരസ വഹിക്കുമെന്നാണ് കെ എൻ എ ഖാദർ നൽകിയ വിശദീകരണത്തിലുള്ളത്. മനോരമ ന്യൂസ്, മലപ്പുറം.